ഇന്നെന്തിനാ ഹോട്ടലിലേക്ക് വന്നത്? വല്ലവരും കണ്ടാൽ? കണ്ടാൽ എന്താ? ഞാൻ എന്റെ വീട്ടിന്റെ ആരാ? മുറുപ്പെണ്ണല്ലേ? അതിപ്പോ അച്ഛൻ സമ്മതിക്കില്ലെന്നായിരിക്കും. ലോകത്ത് ആരെതിർത്താലും രവേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. പറയൂ ചേട്ടാ, ചേട്ടന് എന്നോട് സ്നേഹമില്ലേ? എന്റെ പ്രാണനേക്കാൾ നിന്നെ എനിക്ക് സ്നേഹമാണ് മീനെ. എന്റെ ചേട്ടാ, നിനക്കെന്റെ മുമ്പിൽ എങ്ങനെ ധൈര്യമുണ്ടായി? താഴെ കഴിച്ച് കുത്തിയ വിഷപ്പാമ്പാണ്. അങ്ങനത്തെ ബന്ധത്തെ പറ്റി നിനക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ നീ ചെയ്യുമായിരുന്നു. നിങ്ങൾ ഒന്ന് സമാധാനിക്കൂ, അവന് തെറ്റുപറ്റിപ്പോയി. രവി മറ്റാരും അല്ലല്ലോ, നമ്മുടെ സഹോദരന്റെ മോനല്ലേ. നീ എന്നിടം മറച്ചെടുക്കൻ. എന്റെ മകളെ മറച്ചെടുക്കാനായിട്ടാണ് ഞാൻ അവനെ വളർത്തിയത്. ഏതായാലും സംഭവിക്കേണ്ട സംഭവിച്ചു. ഇനി ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ അറിയിച്ചാ നമുക്ക് തന്നെ അപമാനം. അച്ഛനൊന്നും ഇല്ലാത്ത നിന്നെ സ്വന്തം മകളെ പോലെ ഞാൻ എടുത്തു വളർത്തി. നാട്ടിലെ പഠിപ്പ് കഴിഞ്ഞിട്ട് വിദേശത്ത് ഉപരിപഠനത്തിന് അയച്ചു. എന്തിനാ? നിന്റെ നന്മയ്ക്ക് വേണ്ടി. വള്ളികുന്നത്തെ ഗിരിജാവല്ലവനെ അനന്തരവൻ പഠിച്ച് ജയിച്ച് മിടുക്കനാവാൻ വേണ്ടി, അല്ലവന്റെ മകൾ നശിപ്പിക്കാൻ വേണ്ടിയല്ല. ജസ്റ്റിസ് കരുണാകരവന്റെ മകനുമായി അവളുടെ വിവാഹം ഞാൻ ഉറപ്പിച്ചാണ്. എന്റെ മകൾ ഗർഭിണിയാണെന്ന് അവരറിഞ്ഞാൽ? അമ്മാവ, ഞാൻ വീണെ വിവാഹം കഴിച്ചോളാം. നോക്കൂ, ഞാൻ ബീനയുടെ പെറ്റമ്മയല്ല, ഇളയമ്മയാണ്. പക്ഷെ സ്വന്തം മകളെ പോലെയാണ് ഞാനിവളെ സ്നേഹിക്കുന്നത്. എന്റെ മാനം പോയി രജനി, ഞാൻ നീ എങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും? അവൾക്ക് വിധിച്ചിരിക്കുന്നത് രവിയാണെന്ന് സമാധാനിക്കൂ. അവനെ കൊന്നാൽ വീണ വിധവയാകും. അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരും. അതിൽ കവിഞ്ഞൊരു അപമാനം നമുക്കുണ്ടാകാനുണ്ടോ? രവി പഠിത്തം കഴിഞ്ഞിവിടെ നിൽക്കുന്നതിനിടയിൽ നമ്മളറിയാതെ അവർ ബന്ധപ്പെട്ടു. അവൾ ഗർഭിണിയായി. ഇനി ഏറ്റവും നല്ല മാർഗം ഉടനെ അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നതാണ്. കൂടുതൽ ഒന്നും ആലോചിക്കാനില്ല. എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സ് മാറി ഹോട്ടലിൽ ചെന്ന് രവിയെ സമാധാനിപ്പിക്കും. നാളെ അമ്പലത്തിൽ വെച്ച് നമുക്ക് അവരുടെ വിവാഹം നടത്തിക്കളയാം. ഞാൻ പോയി അവൾക്ക് ആവശ്യമുള്ള വിവാഹ വസ്ത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാം. എഴുന്നേറ്റ് ചെല്ലേ. എംബസിയിൽ ഒരു ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. അത് രണ്ടു മൂന്ന് മാസത്തിനകം ശരിയാകുമെന്ന് തോന്നുന്നു. അതുവരെ രവീട്ടിന് ഇവിടെ താമസിച്ചൂടെ? എന്തിനാ ഹോട്ടലിൽ കഴിയുന്നത്? പലരും ദിവസേന കാണാൻ വരും. അതിന് ഹോട്ടലാണ് കൂടുതൽ സൗകര്യം. അതാണ് ഫോറിൻ എറ്റിക്കറ്റ്. അവൻ അച്ഛാ, ഞാൻ പറഞ്ഞ കാര്യം ഇവള് സെക്കൻഡ് ലാംഗ്വേജ് ഫ്രഞ്ച് ആയിട്ടിരിക്കുന്നു. അടുത്ത മാസം പബ്ലിക് പരീക്ഷ, സമയം കിട്ടും പോലെ ഇവക്ക് വള്ളു നോക്കി ഒന്ന് പറഞ്ഞു കൊടുക്കണം. ശരിയമ്മ. Jenny!
Message.
സ്വിസ് ബാങ്കിൽ നിന്ന് പണവുമായി അടുത്ത ആഴ്ച ഇവിടെ വരും. ഐഷ ആ രൂപ രഹസ്യമായ ഒരാൾവശം പത്രാധിപർ തമ്പുരാന്റെ പക്കൽ എത്തിക്കണം. പണം അയക്കുന്നതിന് മുമ്പ് ആ വിവരം രജനെ അറിയിച്ചേക്കണം. അതെ, ആയിഷയ്ക്ക് എന്ത് കമ്മീഷനാണ് ഞങ്ങൾ തരേണ്ടത്? ഞാൻ സാധാരണ ഈ ബിസിനസിന് 5% കമ്മീഷനാണ് വാങ്ങുന്നത്. നീ കാര്യങ്ങൾ ഭദ്രമായി ചെയ്താൽ 1% കൂടി നിനക്ക് സമ്മാനമായി തരുന്നതാണ്. നിങ്ങളുടെ ആളുകൾ വരുമ്പോൾ അലി ബീച്ചിൽ കാണും, അവന്റെ സിഗ്നൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഓക്കെ, ഇന്നു മുതൽ ആയിഷ ഞങ്ങളുടെ ഇവിടുത്തെ ഏജന്റാണ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. പറയാം സർ. ദുബായിൽ നിന്ന് വന്നവരുടെ Tiger, over. Tiger on the line. Tiger on the line. Tiger on the line. Speak on. Over. MS പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കടൽ മാർഗം പോയിട്ടുണ്ടെന്ന് മെസ്സേജ് ഉണ്ട്. ഇവിടെ കടൽ തീരത്ത് ശക്തമായ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓവർ. യെസ് യെസ് ഐ സി. താങ്ക് യു. എന്തെങ്കിലും പുതിയ ന്യൂസ് ആണോ? അതെ, മധുസൂദനൻ എന്ന ഒരു ഇന്റർനാഷണൽ കള്ളക്കടത്തുകാരൻ പോലീസിനെ കബളിപ്പിച്ച് മാഹിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ ഏതെങ്കിലും കടത്തീരത്ത് അയാൾ ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് ഇൻഫർമേഷൻ. സാറിനെ ഇരിക്കപ്പുറത്ത് കാണില്ലല്ലോ. പീത്ത, ഞാൻ കേരള ഗർജനം പത്രത്തിന്റെ റിപ്പോർട്ടറാണ്. മറ്റേത് പത്രത്തിൽ വരുന്നതിന് മുമ്പേ ഈ മധുസൂദനെ പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങൾ ചോർത്തിയെടുത്ത് ഞാൻ നമ്മുടെ പത്രത്തിന് കൊടുക്കും. സാറിന് ഏറ്റവും ഇഷ്ടമുള്ള ജോലിയാണല്ലോ അത്. അതെ പീത, പട്ടാളത്തിൽ വെച്ച് എന്റെ ഒരു കൈപ്പത്തി നഷ്ടപ്പെട്ടു. നാട്ടിൽ വന്ന ശേഷം ഈ റിപ്പോർട്ടർ ജോലി ഞാൻ തിരഞ്ഞെടുത്തത് സാഹസിക പ്രവൃത്തികളോട് എനിക്കുള്ള പ്രത്യേക താല്പര്യം കൊണ്ടാണ്. പത്രാധിപർ സാർ വരുമ്പോ നല്ല ചൂടുള്ളൊരു വാർത്തയുമായിട്ടേ ഞാൻ തിരിച്ചു വരികയുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞേക്ക്. വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു. ആഹാരം കഴിക്കാൻ പോലും സമയമില്ലെന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ എന്നോട് പിണങ്ങിയില്ലെന്ന് എനിക്കറിയാം. ഒരു പത്ര റിപ്പോർട്ടറുടെ ചുമതല ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവളാണല്ലോ നിർമ്മല രാജേന്ദ്രൻ. പോപ്പെടണ്ട, ഇന്ന് പാതി രാത്രി കഴിഞ്ഞേ വരുള്ളൂ എന്ന് അർത്ഥം. വളരെ താമസിച്ചാൽ നിർമ്മല ആഹാരം കഴിച്ചോളൂ. അങ്ങനെ പതിവില്ലല്ലോ, വന്നിട്ട് ഒരുമിച്ച് കഴിക്കാം. ഒരു വലിയ രഹസ്യ സംഘത്തെ പറ്റി അല്പം അറിവ് കിട്ടിയിട്ടുണ്ട്, അതൊന്ന് അന്വേഷിക്കാൻ പോവുകയാണ്. വല്ല അപകടത്തിനും പോയി ചാടണ്ടോ. Thank you.
സുരക്ഷിതമാണല്ലോ. ഒരു കുഞ്ഞുപോലും ഈ പരിസരത്ത് വരില്ല. നൗ യു കൻ ഡിസ്ക്ലോസ്. എന്താ കരയുന്നത്? എന്താ അനേത്തി? ഇവിടെ എത്തുന്നത് വരെ ഞാൻ ഭയന്ന് വിറക്കിയായിരുന്നു. അനേത്തി, ഞാൻ ഗൾഫിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ വരെ എത്തിയില്ലേ? ഇനി ഒന്നിനെ പറ്റിയും പേടിക്കാറില്ല. എല്ലാ പത്രങ്ങളിലും ചേട്ടന്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള പരസ്യമുണ്ട്. പിടിച്ചു കൊടുക്കുന്നവർക്ക് 50,000 രൂപയാണ് പാരിതോഷികം. കപ്പലിൽ പോരാനാണ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. അയാൾ മാഹിയിലെത്തി സ്വിസ് ബാങ്കിലെ നമ്മുടെ പണം ഡ്രോ ചെയ്യിച്ചു വരുമ്പോൾ പല സമയമെടുക്കില്ലേ? ഒരു മാസമെങ്കിലും ആകും. ഗവൺമെന്റ് ലെവലിൽ അന്വേഷണം നടക്കുന്നതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് സാർ ഒതുങ്ങി താമസിക്കുന്നല്ലേ നല്ലത്. എടോ, സിറ്റിയിൽ നിന്നും വളരെ അകലെയല്ലാത്തതുകൊണ്ട് ഇവിടെ കഴിയുന്ന ഓർമ്മയാണ്. എന്താ ചേട്ടാ? എടി, കുറച്ചുകൂടി സുരക്ഷിതമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം എവിടെയുണ്ട് ചേട്ടാ? നമ്മുടെ പത്രാധിപർ തമ്പുരാന് വാളയാറിലെ എസ്റ്റേറ്റ് ബംഗ്ലാവ് ഉണ്ട്, കാട്ടിന്റെ നടുക്ക. ദാറ്റ്സ് എ ഗുഡ് പ്രപ്പോസൽ. തമ്പുരാൻ, ഞാൻ എം എസ്. ഞാൻ നിങ്ങളുടെ കോള് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ? തൽക്കാലമൊന്നുമില്ല, പക്ഷെ ഇവിടെ നിന്നൊന്ന് മാറണം. നിങ്ങളുടെ വാളയാറിലെ എസ്റ്റേറ്റ് ആയാലും എങ്ങനെ? സേഫ്, ഉടനെ ഏർപ്പാട് ചെയ്തിട്ട് വരാം. അറിയിക്കാം. താങ്ക് യു വെരി മച്ച്. സൂക്ഷിക്കണം, നിങ്ങളുടെ കാര്യം എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ട്. നമ്മുടെ പത്രത്തിലുണ്ടോ? ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ട്. നമ്മൾ തമ്മിലുള്ള ബന്ധം പൊതുവെ അറിയരുതല്ലോ. പാതിരാത്രി കഴിഞ്ഞ് ഞാനും വരാം. ഓക്കെ ഓക്കെ ചേട്ടാ, ഞാൻ പോകുന്നു. അദ്ദേഹം വരുന്നതിന് മുമ്പ് വീട്ടിലെത്തണം. ചേട്ടന്റെ പേര് കേട്ടാൽ ഇപ്പോഴും കലി തുള്ളും. സാറല്ലേ, എന്റെ പണമൊക്കെ ഒന്ന് കൈ വന്നോട്ടെ. ഞാൻ അളിയിലെ പാട്ടിലായിക്കോളാം. ഞാൻ രാവിലെ വരാം. ശരി. രജനി, ഇവിടെ വരൂ. ഇത് കണ്ടോ? എന്തുവാ? എംബോക്കി ഉണ്ടല്ലോ, ഇതിന്റെ ചേട്ടൻ മധുസൂദനൻ. ദുബായിൽ നിന്ന് ലക്ഷങ്ങളും തട്ടിക്കൊണ്ട് മുങ്ങിക്കളഞ്ഞെന്ന്. എന്റെ ചേട്ടനാവില്ല. പിന്നെ തമ്മിൽ അച്ഛന്റെ ഫോട്ടോ ആണോ? ഓ, അവന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ നിന്റെ അച്ഛനാണല്ലോ. പത്രത്തിൽ എഴുതിയിരിക്കുന്നതിനെ സത്യമാണോന്നുണ്ടോ? നുണയാണോ? മുഴുവൻ നുണയാണോന്നില്ല. നിന്റെ സഹോദരൻ ആയതുകൊണ്ട് ഇത് 100% ശരിയായിരിക്കും. ആർക്കും തെറ്റുപറ്റുന്നിരിക്കും. ചിലർ ചെയ്യുന്ന തെറ്റ് പരസ്യമാകും, ചിലരുടേത് രഹസ്യമായിരിക്കും. അവൻ ചെയ്ത തെറ്റ് രഹസ്യമല്ലാത്തതുകൊണ്ടാണ് പത്രത്തിൽ വന്നത്. അറബി രാജ്യത്ത് തട്ടിപ്പ് നടത്തുന്നതിന് ശിക്ഷ എന്താണെന്നറിയോ? കൈവെട്ടു. പരസ്യമായിട്ട് ആൾക്കാരുടെ ഉമ്മ വെച്ച് ചാട്ടവാറുകൊണ്ട് അടിക്കും, വെടി വെച്ച് കൊല്ലും. അതുകൊണ്ടാണ് അവൻ മുങ്ങിക്കളഞ്ഞു. അതിനിപ്പോ ഞാനെന്ത് വേണം? അവനോട് ഒന്നും ചർച്ചയില്ലാത്ത കേട്ടതെന്ന്. എന്റെ ചേട്ടനോട് വരികയുമില്ല, വന്നാൽ നന്നിട്ട് കേറ്റുകയുമില്ല. പോരെ. ഉദ്യോഗസ്ഥന്മാരെ ബ്രൈബ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപകടമാണ്. ഏതെങ്കിലും CBI ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞാൽ കയ്യോട് പിടികൂടും. ശരിയാണ്. വാളയാറിൽ എവിടെ താമസിക്കും? എസ്റ്റേറ്റിൽ ബംഗ്ലാവുകാരുമായിരിക്കും. അവിടെ പുതുതായി ഒരാൾ താമസിക്കാൻ ചെല്ലുമ്പോൾ ആർക്കെങ്കിലും സംശയം തോന്നില്ലേ? അതൊക്കെ തമ്പുരാൻ നോക്കുള്ളൂ. ഏതായാലും പത്രത്തിൽ ഫോട്ടോ വന്ന് തിരിക്കുക. പകൽ യാത്ര ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. Thank you.
കടൽത്തീരത്ത് മുഴുവൻ കാവലേർപ്പെടുത്തിയിട്ടും ഞങ്ങളുടെ കണ്ണു വെട്ടിച്ചാണ് അവർ രക്ഷപ്പെട്ടത്. ഏതായാലും രാജേട്ടൻ വിവരം തന്നതിന് വളരെ നന്ദി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. നമ്മുടെ പത്രത്തിൽ ഇത്തരം വാർത്തകൾ പ്രസിദ്ധീകരിക്കേണ്ടെന്ന് എഡിറ്റേഴ്സിന്റെയും റിപ്പോർട്ടേഴ്സിന്റെയും മീറ്റിംഗിൽ തീരുമാനിച്ചിട്ടുള്ളതല്ലേ? അത് മിസ്റ്റർ ഗായന്ദ്രൻ മറന്നുപോയോ? കേരള ഗർജനം പത്രത്തിന്റെ പത്രാധിപരാണ് മിസ്റ്റർ തമ്പുരാൻ. ഇതൊരു ഇന്റർനാഷണൽ ന്യൂസ് ആണ്. ഈ വാർത്ത നമ്മുടെ പത്രത്തിൽ വേണ്ടെന്ന് പറയുന്നത് സങ്കടമാണ്. ഐ എം വെരി സോറി മിസ്റ്റർ ഗായന്ദ്രൻ. ഇതാരെയും വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന കാര്യമല്ല സർ. വളരെ സെൻസേഷൻ സൃഷ്ടിക്കുന്ന ഒരു വാർത്തയായിരിക്കും. സെൻസേഷൻ സൃഷ്ടിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മതിയോ? ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നതുകൊണ്ട് പത്രം ഓഫീസ് അടച്ചുപൊട്ടേണ്ടി വന്നാലോ? അതൊരിക്കലും ഉണ്ടാവില്ല സർ. സമൂഹദ്രോഹികളെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് പത്രധർമ്മം. പത്രധർമ്മം ഏതായാലും അതിന്റെ പേരിൽ നാട്ടിലുള്ള വലിയ ആളുകളൊക്കെ ശത്രുക്കളാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓൾറൈറ്റ്, നിങ്ങളുടെ ഈ തീരുമാനത്തിൽ എനിക്ക് സഹതാപമുണ്ട് സാർ. ഈ വാർത്ത പ്രസിദ്ധീകരിക്കാൻ 100 പത്രങ്ങൾ ഈ നാട്ടിലുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു പത്രത്തിന് കൊടുക്കും. നിൽക്കും ശ്രീ ആന്ദ്രൻ. നിങ്ങൾ പിണങ്ങി പോവാണ്. പിന്നല്ലാതെ നട്ടലുള്ളവർ ആരെങ്കിലും ഈ വാർത്ത വേണ്ടെന്ന് വെക്കുമോ? ക്ഷമിക്കൂ, ഞാൻ നിങ്ങളെ ഒന്ന് പരീക്ഷിച്ചാണ്. പരീക്ഷിച്ചത്? അതെ, നിങ്ങളാണ് യഥാർത്ഥ പത്രപ്രവർത്തകൻ. പത്രധർമ്മം ജനങ്ങളുടെ വികാരമാണെന്ന് മനസ്സിലാക്കിയ ധീരനാണ് നിങ്ങൾ. വരൂ, കമോൺ, ഇരിക്കൂ. ഇതാ, ഇത് വാങ്ങും. ഒരു ഇന്റർനാഷണൽ ന്യൂസ് കൊണ്ടുവന്നതിന് എന്റെ ഒരു ചെറിയ സമ്മാനമാണ്. വേണ്ട സർ, ഈ സമ്മാനത്തെക്കാൾ വലുതാണ് ഈ വാർത്ത നാളത്തെ പത്രത്തിൽ തന്നെ പ്രസിദ്ധീകരിച്ചു കാണുന്നത്. വെരി ഗുഡ്. രാജേന്ദ്രനെ പോലുള്ള ആദർശശാലികളാണ് കേരള ഗർജനത്തിന്റെ സ്വത്ത്. ബേറ്റ, പ്ലീസ് കം. സർ, ബേറ്റ, ഹോട്ടൽ സീ ലാൻഡ്സിൽ ഒരു ടേബിൾ ബുക്ക് ചെയ്തേക്കൂ. ഫോർ 2 പേഴ്സൺസ്. യെസ് സർ. കം ഓൺ മിസ്റ്റർ രാജേന്ദ്രൻ, നമുക്കിന്നൊന്ന് ആഘോഷിക്കാം. കം ഓൺ, കം.
ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ക്ഷമിക്കൂ നിർമ്മലെ, മദ്യപിച്ച് പരിചയമില്ലാത്ത ഞാൻ പത്രാധിപം നിർബന്ധിച്ചത് കൊണ്ട് ആദ്യമായി ഇന്നലെ ഞാൻ അല്പം കുടിച്ചു. അബോധാവസ്ഥയിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹം ആ നിലയിൽ നിങ്ങൾ എങ്ങനെ തനിയെ വീട്ടിലേക്ക് അയച്ചു? എന്തോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന്റെ വിവരങ്ങൾ അറിയിക്കാനാണ് ഞാൻ രാത്രി ഓഫീസിൽ ചെന്നത്. റെയിൽവേ ക്രോസിൽ നിന്നാണ് പോലീസിനെ അറസ്റ്റ് ചെയ്യുന്നു പറയുന്നു. ഏതായാലും നീ ചന്ദ്രനെ വേറെ ഒന്ന് അറിയിക്കണം. അറിയിക്കാം. എന്റെ ക്യാമറയും ടേപ്പ് റെക്കോർഡറും ഒക്കെ എവിടെ പോയെന്ന് അറിയില്ല. ഈ പറഞ്ഞ രണ്ട് സാധനങ്ങളും ഇവിടെ കിട്ടിയിട്ടില്ല. എന്താ നടന്നെന്ന് ഒന്ന് ദയവ് ചെയ്ത് പറയാമോ? പറയാം. ഏതോ മർമ്മപ്രധാനമായ ഒരു വാർത്ത കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് മിസ്റ്റർ രാജേന്ദ്രൻ കുടിച്ചിലക്കില്ലാതെ ഇവിടെ വന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് തന്നെത്താൻ കാറോടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകണ്ടെന്ന്. പക്ഷെ കേൾക്കണ്ടേ? ഇല്ല, അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അത് തന്നെയായിരുന്നു എന്റെയും വിശ്വാസം. പക്ഷെ നടന്നതാണ്. പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷം ജാമ്യത്തിൽ ഇറക്കാൻ എന്റെ സർവ്വശ്രമവും ഞാൻ നടത്തി നോക്കി. പക്ഷെ പോലീസ് ഓഫീസേഴ്സ് മുഴുവൻ രാജേന്ദ്രനെതിരാണ്. അതെന്താ? ഉദ്യോഗസ്ഥന്മാരെ താരടിച്ച് കാണിക്കുന്ന റിപ്പോർട്ടുകളല്ലേ രാജേന്ദ്രൻ പത്രത്തിന് കൊടുക്കുന്നത്. അപ്പോ പിന്നെ വൈരാഗ്യം കാണാതിരിക്കുമോ? നിങ്ങൾ പറയുന്നത് മുഴുവനും നുണയാണ്. എന്റെ ഭർത്താവിന് എനിക്ക് നല്ലതുപോലെ അറിയാം. അദ്ദേഹം കണ്ടുപിടിച്ച കള്ളക്കടത്ത് കാരണമായി നിങ്ങൾക്ക് ബന്ധമുണ്ട്. അതുകൊണ്ട് എന്റെ ഭർത്താവിനെ നിങ്ങൾ മനഃപൂർവ്വം ഒരു കെണിയിലാക്കി. അദ്ദേഹത്തെ നിങ്ങൾ ചതിക്കില്ലേ ചെയ്തത്? മിസ്സിസ് രാജേന്ദ്രൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ പറയുന്നത് സത്യം. നിരപരാധിയായ എന്റെ ഭർത്താവിനെ ജയിലിലടയ്ക്കാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷേ സത്യത്തിന്റെ വാമൂടി കിട്ടാൻ ഒരിക്കലും നിങ്ങൾക്ക് കഴിയില്ല. എന്റെ ഭർത്താവിന്റെ കഴിവുകളെ മാനിക്കുന്ന 100 പത്രങ്ങൾ ഈ നാട്ടിലുണ്ട്. ആ പത്രങ്ങളിലൂടെ നിങ്ങളുടെ ഈ വഞ്ചനയുടെ കഥ ഞാൻ പുറത്തു കൊണ്ടുവരും. ന്യായമായ ചോദ്യം. ഞാൻ ആരാണെന്ന് തൽക്കാലം അറിയട്ടെ.
ഏത് പൂട്ടിയ മുറിക്കുള്ളിലും കടക്കാൻ കഴിയുള്ള ആളാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അത് മതി. നിങ്ങൾക്ക് എന്ത് വേണം? ഇതെന്താണെന്ന് അറിയാമോ? തോക്ക്. പത്രാധിപരെ പോയി വിരട്ടിയിട്ട് വരികയാണല്ലേ. നിന്റെ ഭർത്താവിനെ പറ്റി കുഴപ്പങ്ങളെ പറ്റി ഏതെങ്കിലും പത്രക്കാരെ അറിയിച്ചാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും. ഒരു കാര്യം കൂടി, ഇങ്ങനെ ഒരാളിവിടെ വന്ന വിവരം പുറത്തൊരു ജീവിയോട് പോലും മിണ്ടിപ്പോരുത്, ഭർത്താവിനോട് പോലും. പൂട്ടിയിട്ട് ഈ മുറിക്കുള്ളിൽ കിടന്ന് എനിക്ക് ജയിലിനുള്ളിൽ കിടന്നും ഒരാളെ കൊല്ലാൻ കഴിയുമെന്നുള്ള കാര്യം ഓർമ്മയിരിക്കട്ടെ. ഹലോ, ഏസ് ഉണ്ടല്ലോ, കൊടുക്ക സാർ. ഏ കോൾ ഫോർ യു. യെസ് തമ്പുരാൻ ഹിയർ. ഏ രാജേന്ദ്രനെ ശിക്ഷിച്ചോ? 6 മാസത്തേക്കോ? വെരി ഗുഡ്. ഇനി കുറെ കാലത്തേക്ക് അവനെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാവില്ല. ഓക്കെ. കൊലപാതകമോ പിടിച്ചുറിയോ മോഷണോ ഇതൊന്നുമല്ല, ബലാത്സംഗമായിരിക്കും. അതുമല്ല. പിന്നെ നിന്റെ അമ്മയുടെ നായർ ചോറിനോട. ഊക്കം വെട്ട ആശാനെ സമ്മതിച്ചിരിക്കുന്നു. ആശാൻ ആരായാലും ശരി, ഇന്ന് പോലെ നമ്മുടെ ദോസ്ത്. കൈകൊടു. അയ്യോ, ആ കൈ വേണ്ട. അയ്യോ, ആശ ഒരു വീട് വിളിക്കുന്നോ? വേണ്ട. എന്നാ ഏരി, ഞാൻ വിളിക്കാം. അപ്പോ ഒരു തെറ്റും ചെയ്യാത്ത ആശാനെ അവർ ചതിക്കുകയായിരുന്നു അല്ലേ? അതെ. സാരമില്ല ആശാനെ, 6 മാസം കഴിയുമ്പോ നമുക്കവരെ കാണാമല്ലോ. അന്ന് നമുക്കൊരു കൈ നോക്കാം. അട്ടെ, ബാബു ഇങ്ങനെ ഇവിടെ വന്നു. ഞാൻ ആസാമിലായിരുന്നു ആശാനെ, ഭാര്യ നാട്ടിലും. വേല ചെയ്ത് കിട്ടിയ കാശ് മുഴുവൻ ഞാൻ അവക്ക് അയച്ചു കൊടുത്തു. ഓണത്തിന് നാട്ടിൽ വന്നപ്പോ അവക്കൊരു അസുഖം. എന്തസുഖം? ഒരു ചെറിയ ഗർഭം. എന്റെ വകയല്ല, അയൽവക്കത്തെ നാരായണന്റെ വക. എന്നിട്ട് നീ എന്ത് ചെയ്തു? എന്തോ ചെയ്യാനാ, ഒറ്റ കുത്തി ഞാൻ അവളെ കൊന്നു. എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ആട്ടെ, ആശാൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. അവളുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഒരു വിഷമവും വേണ്ട ആശാനെ. ദേ ഇങ്ങോട്ട് നോക്കി, ഈ പെണ്ണെന്ന് പറയുന്ന വർഗത്തെ വിശ്വസിച്ചുകൂടാ. എന്റെ ഭാര്യ അത്രക്കാരിയല്ലടാ. ആ ആശാന്റെ വിശ്വാസം ആശാനെ രക്ഷിക്കട്ടെ. എക്സസൈസ് ബിഗിൻ. 1, 2, 3, 4, 5. ആശാനെ, 5 മാസം നമ്മൾ ഒരുമിച്ച് ജീവിച്ചു. ഇന്ന് എന്റെ അവധി തീർന്നു. ആശാനെ പിരിഞ്ഞു പോകാൻ എനിക്ക് വിഷമമുണ്ട്. നീ കൂട്ടിനുണ്ടായിരുന്നത് എനിക്കും ഒരു ആശ്വാസമായിരുന്നത്. 1 മാസം കഴിയുമ്പോ ആശാനും പുറത്തു വരാവല്ലോ. നമുക്കിനി കാണാം ആശാനെ. നിനക്ക് നല്ലത് വരട്ടെ. ഞാൻ വരട്ടെ.
നമസ്തേ. നമസ്തേ. ഒരാഴ്ചയല്ലോ ബീന ഇങ്ങോട്ട് വന്നിട്ട്. സമയം കിട്ടിയില്ല ടീച്ചർ. ടീച്ചർ, ഞാൻ ഈ ചോക്ലേറ്റ് കുട്ടികൾക്ക് കൊടുത്തോട്ടെ? എന്തിനാ അനുവാദം ചോദിക്കുന്നേ? കൊടുത്തോളൂ. ജന്മനാളാണ്. എല്ലാ ഐശ്വര്യങ്ങളുമുള്ള വീട്ടിൽ എന്റെ മകളായിട്ട് വളരാൻ നിനക്ക് ഭാഗ്യമില്ലാതെ പോയി. ഈ അമ്മയ്ക്ക് മാപ്പ് തരും മോളെ. ഇനി മിനി തന്നെ കൂട്ടുകാർ കൊടുത്തോളൂ. ബീനയ്ക്ക് മിനിയെ വലിയ ഇഷ്ടമാണല്ലേ? എനിക്ക് എല്ലാ കുട്ടികളെയും ഇഷ്ടമാണ് ടീച്ചർ. എല്ലാവരും മാതാപിതാക്കളുടെ ലാളനയേറ്റ് വളരേണ്ട കുഞ്ഞുങ്ങളാണ്. പക്ഷേ പെറ്റ അമ്മമാരെ പോലും തിരിച്ചറിയാതെ അനാഥരായി അവരിവിടെ കഴിയുന്നു. ടീച്ചർ, ഇതാ 1000 രൂപയുണ്ട്. ഇത് മേറ്റിനെ ഏൽപ്പിക്കണം. ഇതെന്തിനാ പിന്നെ? നാളെ ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരു സദ്യ കൊടുക്കണം. സൗകര്യപ്പെട്ടാൽ എല്ലാവരും കൂടി കാഴ്ച ബംഗ്ലാവിൽ കൊണ്ടുപോകണം. നാളെ എന്താ വിശേഷം? നാളെ ഒന്നുമില്ല. നാളെ അവരൊന്ന് സന്തോഷിക്കട്ടെ എന്ന് കരുതി. പിന്നെ നിങ്ങളെപ്പോലുള്ളവരുടെ നല്ല മനസ്സാണ്. അനാഥരായ കുഞ്ഞുങ്ങൾക്ക് തണൽ. ഞാൻ മേട്ടനോട് പറഞ്ഞ് എല്ലാ ഏർപ്പാടുകളും ചെയ്യാം. മനുഷ്യനോ മതമൊന്ന്,
ഓക്കെ. ജാഫറാ വിളിച്ചത്. എന്തു പറഞ്ഞു? ബീരൻ സാഹിബ് ഞെരുക്കത്തിലാണ്, തൽക്കാലം സഹായമൊന്നും പ്രതീക്ഷിക്കണ്ടെന്ന്. അപ്പോ അതും അങ്ങനെ. എങ്ങനെയെങ്കിലും കുറച്ച് പണം ഉടനെ ഉണ്ടാക്കിയേ പറ്റൂ. മേനോന്റെ പെട്ടിയിൽ ലക്ഷക്കണക്കിന് രൂപ ഇരിപ്പുണ്ടല്ലോ, രജനിക്കൊന്ന് ശ്രമിച്ചുകൂടെ? ചോദിച്ച തരില്ല, മോഷ്ടിക്കാൻ പറ്റിയേമില്ല. താക്കൂലും വിഴുങ്ങിക്കൊണ്ടാണ് അദ്ദേഹം ഉറങ്ങുന്നത്. ഇങ്ങനെ ഒരാളുണ്ടോ? അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചത്? അദ്ദേഹം ജയിലിലാണെന്ന് ചന്ദ്രനെ അറിയാമല്ലോ. ഒരാപത്ത് വന്നപ്പോൾ ഒന്ന് സഹായിക്കാൻ നിങ്ങൾ ആരും വന്നില്ല. ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഇതുവരെ ഒന്ന് അന്വേഷിച്ചില്ലല്ലോ. ക്ഷമിക്കണം ചേച്ചി, ഞാനൊരു അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലായിരുന്നു, ഇല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ഏതായാലും കഴിഞ്ഞു കഴിഞ്ഞു. ഒരു സന്തോഷ വാർത്ത ചേച്ചി അറിയിക്കാനാണ് ഞാൻ വന്നത്. എന്താണ്? രാജേട്ടൻ നാളെ ജയിലിൽ നിന്ന് ഇറങ്ങും. ഞാൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ വരും. ശരി, നമുക്ക് നാളെ കാണാം. മനസാന്നിധ്യത്തോടെ നീ അത് നേരിട്ടതാണ് എന്റെ വിജയം. കഴിഞ്ഞ 6 മാസങ്ങളായിട്ട് ഞാൻ എങ്ങനെയാ കഴിഞ്ഞെന്ന് അറിയാമോ? ചന്ദ്രൻ എല്ലാ വിവരങ്ങളും എന്നോട് പറഞ്ഞു. ഇനി അങ്ങ് മറ്റെന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം. ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ എന്റെ കടമ ചെയ്തു, പക്ഷേ പല വലിയ ആളുകളും ചേർന്ന് എന്നെ കുരുക്കിലാക്കി. അവരെ ഭയന്ന് ഞാൻ ഈ ജോലി വേണ്ടെന്ന് വെച്ചാൽ അതാണത്വമാണോ? സ്വന്തം രക്ഷയെ കരുതിയാണ് ഞാൻ പറയുന്നത്. യുദ്ധക്കളത്തിൽ വെടിയേറ്റ് വീണിട്ട് എന്റെ കൈപ്പത്തി മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. ഈ ജീവൻ ദൈവമെടുക്കാതിരുന്നത് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യാനല്ലെന്ന് ആർക്കറിയാം. ഈ ചിരിയാണ് എന്റെ ഏറ്റവും വലിയ തൊട്ട്. ഇത് മായാതിരുന്നാൽ ഞാൻ ഒരിക്കലും തോക്കൂല. പിന്നെ എന്റെ ചേട്ടൻ വന്നിട്ടുണ്ട്. ആരെ? മാസുണ്ടോ? എവിടെ? ഇവിടെ വന്നിട്ടില്ല, ഈ നാട്ടിലെവിടെയോ ഉണ്ട്. എനിക്കൊരു കത്ത് വന്നു. ചേട്ടൻ പണം തട്ടിയെടുത്തോണ്ട് കടന്നു കളഞ്ഞു എന്ന് പറയുന്നത് നുണയാണ്. ആരോ ചതിച്ചതാ. സത്യം പറഞ്ഞാൽ ഇപ്പൊ കയ്യിൽ കാശൊന്നും ഇല്ലാതെ കടന്ന് വിഷമിക്കാണ്. ഒന്നുമില്ലെങ്കിലും അവൻ എന്റെ അളിയനല്ലേ. രജനി, നീ ഒരു കാര്യം, ആരുടെയും കണ്ണിപ്പെടാതെ അമ്മ ഇവിടെ വരാൻ നീ ഒരു എഴുത്ത്. ഇവിടെ വരാനോ? അത് തന്നെ, അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചാൽ 50,000 രൂപ കിട്ടും. എഴുന്നേൽക്കൂ, കാപ്പി. നേരത്തെ എഴുന്നേറ്റ് കുളിച്ചൊരിക്കണം. ഇന്നലെ താമസിച്ചല്ലോ ഉറങ്ങിയത്, അതുകൊണ്ട് അല്പം നീട്ടാ. എത്ര മണി മുതൽ ഓർഫനേജിലെ ഡ്യൂട്ടി? കുഞ്ഞുങ്ങളെ നോക്കുന്ന ജോലിയില്ലേ, അതുകൊണ്ട് കുറച്ച് നേരത്തെ പോകും. സന്ധ്യയാകുമോ വരാൻ? 7.5 മണിയാവും. ഈ ജോലി വേണ്ടായിരുന്നു. വേണ്ടെന്ന് വെച്ചാ പറ്റുമോ? ഈ ജോലി കിട്ടിയതുകൊണ്ടാണ് 6 മാസം ആരും ബുദ്ധിമുട്ടിപ്പിക്കാതെ കഴിഞ്ഞത്. എന്നിട്ടും വാടിക കുടിശ്ശിയായി. ഈ ബുദ്ധിമുട്ടെല്ലാം മാറും നിർമ്മലെ, എനിക്കൊരു നല്ല ജോലി കിട്ടാതിരിക്കില്ല. കിട്ടുന്നത് വരെ ഞാൻ ഈ ജോലി ചെയ്യട്ടെ.
ഒരു വിശ്രമവും ഇല്ലാത്ത ജോലി. എന്നാലും മനസ്സുകൊണ്ട് പ്രസവിക്കാത്തൊരമ്മയാണ് ഞാൻ. ഒരു കുഞ്ഞിന്റെ അല്ല, അനേകം അനാഥ കുഞ്ഞുങ്ങളുടെ. ആ ഇതാ. ഇതെന്താ? ഒരു പുതിയ ടേപ്പ് റെക്കോർഡറും ക്യാമറയും. ഇൻഷുറൻസിൽ നിന്ന് ലോൺ കിട്ടി, ആ പണം കൊണ്ട് വാങ്ങിയതാ. ഞാൻ ഇനി ജോലിക്ക് പോകണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞാലും പോകുമെന്ന് എനിക്കറിയാമല്ലോ. ഇത്ര ഔചിത്യത്തോട് തന്ന ഈ സമ്മാനത്തിന് ഒരു പ്രതിസമ്മാനം വേണ്ടേ? നോ, അത് വിശദമായിട്ട് വൈകിട്ട് തന്നാൽ മതി. എഴുന്നേറ്റ് കുളിച്ചാട്ടെ. കാപ്പിയും പലഹാരവും മേശപ്പുറത്ത് മൂടി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് പോകാവൂ. വരട്ടെ. ഈ പദ്ധതി ശരിക്കും നടപ്പിലാക്കിയാൽ മേനോന്റെ പെട്ടിയിലിരിക്കുന്ന പണം അയാളെ തന്നെ എടുത്ത് കൈത്തരും. എന്തെങ്കിലും സംശയം തോന്നിയോ? സംശയം തോന്നാത്ത എന്ത് ചെയ്യണം? പക്ഷേ അവന് പറ്റിയൊരാളെ കണ്ടുപിടിക്കണം. അവൻ വിശ്വസ്തനല്ലെങ്കിൽ എല്ലാം കുഴപ്പത്തിലാവും. തമ്പുരാനെ, ഭയപ്പെട്ടാൽ ഒന്നും നടക്കില്ല. ചവിട്ടി കയറിയവനെ ഉയരത്തിലെത്തിയിട്ടുണ്ട്. തങ്ങളെയൊക്കെ ശരിയാ, പക്ഷേ പൂച്ചയുടെ കാര്യത്തിൽ ആര് മണികെട്ടും? പറ്റിയൊരാളെ കണ്ടുപിടിക്കാമെന്ന് ഞാനും നോക്കട്ടെ. ചോറ് വളഞ്ഞു വെച്ച് കാത്തിരുന്ന് ഞാനൊന്ന് മയങ്ങിപ്പോയി. എനിക്കൊന്നും വേണമെന്നില്ല. ശകലം വല്ലതും കഴിച്ചിട്ട് കിടക്കാം. നീ വല്ലതും കഴിച്ചു? വന്നിട്ട് കഴിക്കാമെന്ന് കരുതി. ആറുമാസം ഒറ്റയ്ക്ക് ആഹാരം കഴിച്ചു. ഇനി വയ്യ. ആറുമാസം ആറു വർഷം പോലെയാണ് ഞാൻ ജീവി കഴിച്ചു. വേർപാടിന്റെ വേദന എന്താണെന്ന് അന്നാണ് ഞാൻ അറിഞ്ഞത്. എന്താ എത്ര താമസിച്ചത്? ഉദ്യോഗം തിരക്കി പല സ്ഥലത്തും പോയി. എന്നിട്ടെന്തായി? ഞാൻ ജയിലിൽ പോയി വന്നതുകൊണ്ട് ചിലർക്കൊക്കെ ഒരു അതൃപ്തി. സാരമില്ല, ആയിരം വാതിലുകളിലെ മുട്ടാൻ ഏതെങ്കിലും ഒന്ന് തുറക്കും. നീ ധൈര്യമായിരിക്കുക. ഏതായാലും പോയി കൈ കഴിട്ട് വരും, വലുതും കഴിക്കാം. ഞാനാ ബാബു. പണ്ട് ആശാനോട് ജയിലുണ്ടായിരുന്നല്ലേ? ആ ബാബു. അതെ ആശാനെ. ഇതാ. താങ്ക്സ്. ഇതാ. എന്തിനാ ഇത്? എന്തൊരു സമ്മാനം! നഷ്ടപ്പെട്ട മാല തിരിച്ചു കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമായി, അത് തന്നെയാ എനിക്കുള്ള സമ്മാനം. ചെയ്ത ഉപകാരത്തിന് ഒരു നന്ദിയായിട്ടെങ്കിലും. കൂലിക്ക് വേണ്ടിയല്ല ഞാൻ ഇത് ചെയ്തത്. എന്റെ ആശാന അങ്ങനെയൊന്നും വിലക്ക് മേടിക്കാൻ പറ്റില്ല പെങ്ങളെ. പെങ്ങള് വേഗം വീട് പറ്റാൻ നോക്കും. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. വരട്ടെ. ഏതാടാ സ്ത്രീ? ആർക്കറിയാം നീ ഇങ്ങനെ ഇവിടെ വന്നു? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. സത്യത്തിൽ ഇപ്പൊ ഇവിടെ വരേണ്ട ഒരു കാര്യവും എനിക്കില്ല. ആശാൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഈശ്വരൻ എന്നെ ഇങ്ങോട്ട് എത്തിച്ചായിരിക്കും. നമുക്ക് വീട്ടിലേക്ക് പോകാം. നിനക്ക് വേലയില്ല, വരുമാനമില്ല, പക്ഷെ എങ്ങനെ ജീവിക്കുന്നു? ഈ നാട്ടിൽ ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല ആശാനെ. ആവശ്യത്തിലേറെ പണവും പോക്കറ്റിട്ടുകൊണ്ടാണ് പലരും റോഡെ നടക്കുന്നത്. അവന്മാര് ചിലര് ബസ്സിലും കയറും.
അപ്പൊ പാക്കച്ചടിയാ ബിസിനസ്. ഏയ് വല്ലവന്റെ മുഖത്ത് കയറുന്ന കുറഞ്ഞ പണിയല്ലേ ആശാനെ. പോക്കറ്റ് ഞാൻ ഇഞ്ഞു വെട്ടിയെടുക്കും. എടാ ഭയങ്കര ആശാനെ, പാവപ്പെട്ടവന്റെ 10 പൈസ ഞാനിതുവരെ എടുത്തിട്ടില്ല. എന്റെ നോട്ടം മറ്റവനാ, ബ്ലാക്ക് മണി. ആശാനി വാച്ച് കണ്ടു, ഇതെങ്ങനെ അടിച്ചെടുത്തെന്ന് അറിയാവോ? ഭാര്യ കാപ്പി, ഇത് എന്റെ ഭാര്യ നിർമ്മല, ഇതാണ് ബാബു. ഞാൻ പറഞ്ഞിട്ടില്ലേ ജയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന്? ഒരു കുറ്റവും ചെയ്യാതെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നല്ലേ. ഞാനൊരു ഒറ്റ കൂത്തിന് അവളെ, ഒറ്റ കുത്തിന് ഇവനൊരാളെ കൊല്ലുമെന്ന് പറഞ്ഞു. ആരോ പോയി ആളെ കുത്തിയും കൊന്നു. ഇവൻ കുരുക്കലുമായി. എന്തൊരു കഷ്ടമാണ് നോക്കണേ. എടാ നീ കാപ്പി കുടിക്കേ. എടാ ഫൂളെ, ജയിൽ പോകുന്നവല എന്നെ പോലെ കുരുക്കിലാകുന്നവരാണെന്ന് അവൾ വിചാരിച്ചിരിക്കുന്നത്. ആശാനെ അത് ഞാനറിഞ്ഞു. ഹലോ, എങ്ങോട്ടാണ് നിങ്ങൾ? എന്നെ ഓർക്കുന്നില്ലേ? ഓ, അന്നത്തെ മാല. അത് തന്നെ. എന്താ ഇവിടെ നിൽക്കുന്നത്? എന്റെ വണ്ടിയുടെ ടയർ പഞ്ചറായി, ഒന്ന് മാറ്റിയിടുകയാണ്. എവിടെ പോയിട്ട് വരുന്നു? ഞാൻ ഒരു ജോലി തേടി നടക്കുകയാണ്. അതിനുവേണ്ടി ഒരാളെ കാണാൻ പോയിരുന്നു. ഞാനൊരു ജോലി തന്നാൽ സ്വീകരിക്കാവോ? മനസ്സിലായില്ല. ഒരു പിടിച്ചുപറിക്കാരിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചു. അന്നേ എനിക്ക് നിങ്ങളോട് ബഹുമാനം തോന്നി. നിങ്ങൾ ജോലിക്ക് വേണ്ടി അലയുകയാണെങ്കിൽ ഞാൻ പറ്റൊരു ജോലി തരാമെന്നാ പറഞ്ഞത്. എന്താ ജോലി? അതൊക്കെ നമുക്ക് വീട്ടിൽ പോയിരുന്നു സംസാരിക്കാം. പോരെ. എങ്ക വരൂ. രാജേന്ദ്രൻ, എന്റെ പേരെങ്ങനെ മനസ്സിലായി? എനിക്ക് നേരത്തെ അറിയാം. ബുദ്ധിയും തന്റെടുമുള്ള നിങ്ങളെ എനിക്ക് ആവശ്യമാണ്. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ കൂട്ടുകാരൻ ബാബുവിനെ. അവനങ്ങനെ സ്ഥിരമായി ഒരു താവളമില്ല, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ബാബു ഇവിടെ ഉണ്ട്. മിസ്റ്റർ ബാബു, നീ എങ്ങനെ ഇവിടെ എത്തി? ആശാരിയുടെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ആര് പറഞ്ഞു? ഞാനാണ് പറഞ്ഞത്. ഇനി കാര്യം പറയാം. നിങ്ങൾ പണത്തിന് ബുദ്ധിമുട്ടുന്നതുകൊണ്ടാണല്ലോ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ എന്റെ കൂടെ വന്നത്. അത് പിന്നെ സാരമില്ല. ഞാൻ നിങ്ങളെ ഒരു ജോലി ഏൽപ്പിക്കാൻ പോവുകയാണ്. അത് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് 500,000 രൂപ തരും. 500,000 രൂപയോ? എന്താ പോരെ? അല്ല, ജോലി എന്താണെന്നറിയാതെ. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ജോലിയാണ്. നിങ്ങളൊന്ന് ഫോണിൽ സംസാരിക്കണം. അതിന് 500,000 രൂപയോ? എക്സ്ക്യൂസ് മീ, എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഒരു പിടിയും കിട്ടണ്ട ആശാനെ. ഞങ്ങൾ ആരോടും എപ്പോ വേണമെങ്കിലും ഫോണിൽ സംസാരിക്കാം. വേണമെങ്കിൽ നല്ല കല്ല് വെച്ച തെറിയും പറയാം. എന്റെ ഭർത്താവ് ഈ നാട്ടിലൊരു കോടീശ്വരനാണ്, കേട്ടിരിക്കും. മിസ്റ്റർ ഗിരിജാ വല്ലഭമേനൻ. അയ്യോ, അദ്ദേഹം ഇന്റർനാഷണൽ എക്സ്പോർട്ടർ അല്ലേ? ഞാൻ അദ്ദേഹത്തിന്റെ 2-ാമത്തെ ഭാര്യയാണ്. പേര് രജനി. നിറത്തിനൊത്ത പേര്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യയിൽ ഒരു മകളുണ്ട്, വീന. അവളെ നിങ്ങൾ കടത്തിക്കൊണ്ടു പോകണം. 10,000,000 രൂപ തന്നാൽ മകളെ വിട്ടുതരാമെന്ന് മേനോന് നിങ്ങൾ ഫോൺ ചെയ്യുന്നു. സന്തോഷം. ആശാനെ തിരുപിടിയിലേക്ക് പോകാതെ. 5 ലക്ഷം നിങ്ങളെ നിങ്ങളുടെ ഭർത്താവിനെ തപ്പിക്കൊണ്ട് പോയാ മതിയോ? അതുകൊണ്ട് പ്രയോജനമില്ല. പരമലുബ്ധനാണ് അദ്ദേഹം. പക്ഷേ മകളെന്ന് വെച്ചാൽ ജീവനാണ്. അവളെ കുരുക്കിലാക്കിയാലേ കാര്യം നടക്കൂ. മിസ്സിസ് മേനോൻ ക്ഷമിക്കണം, ഇത് വകുപ്പ് കിഡ്നാപ്പിംഗ് ആണ്. വീണ്ടും ജയിലിൽ പോയി മൂട്ടകടി കൊള്ളാൻ ഞാനില്ല. കടി ഞാൻ കൊണ്ടോളൂ അച്ഛനെ. നീ നിന്റെ കൈ. മിസ്റ്റർ രാജേന്ദ്രൻ, പണം ഉണ്ടാക്കാൻ വേണ്ടി വീണയും ഞാനും കൂടിയിട്ടൊരു പരിപാടിയാണിത്. അവളവളുടെ കൂട്ടുകാരുടെ വീട്ടിൽ രഹസ്യമായി താമസിക്കും. അവൾ നിങ്ങളുടെ കസ്റ്റഡിയിലാണെന്നും 10,000,000 രൂപ തന്നാൽ അവളെ വിട്ടയക്കാമെന്നും നിങ്ങൾ വേണേൽ ഫോൺ ചെയ്യണം.
അദ്ദേഹം പണവുമായി വരും. നമ്മൾ പണം വാങ്ങുന്നു, പെണ്ണിന്റെ സ്ഥലത്തുണ്ടെന്ന് പറയുന്നു, വൈ മണീസുമായി നമ്മൾ പോകുന്നു. ഞാൻ വിചാരിച്ചു ആ കുട്ടിയെ ഞങ്ങൾ തന്നെ കടത്തി കൊണ്ടുപോകേണ്ടി വരുമെന്ന്. അത് വേണ്ട. പക്ഷേ പല പ്രശ്നങ്ങളും ഇതിലുണ്ട്. ആദ്യമായി നിങ്ങളുടെ മകളുടെ അഭിപ്രായം ഞങ്ങൾക്കൊന്ന് അറിയണം. എന്റെ അഭിപ്രായമാണ് അവളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ പറയുന്നു. ഞങ്ങൾക്ക് നേരിട്ട് ആ കുട്ടിയോടൊന്ന് സംസാരിക്കണം. അതിന്റെ ആവശ്യമില്ല. ഉണ്ട്. എക്സ്ക്യൂസ് മീ. ആശാനെ, കാശിന് അത്യാവശ്യമുള്ള സമയമല്ലേ, വരും വരാതി ഒന്ന് നോക്കണ്ടേ. നീ ഒന്ന് അടങ്ങുന്നില്ലേ, എല്ലാം മനസ്സിലാക്കിയിട്ട് എടുത്തു ചാടാവും. എന്റെ സ്നേഹിതൻ വന്നിരുന്നു, അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോയതാ. അപ്പോൾ എന്താ നിങ്ങളുടെ തീരുമാനം? ആ പെൺകുട്ടിയോട് സംസാരിക്കാതെ പറ്റില്ലെന്ന് ആശാൻ പറയുന്നത്. ഓക്കെ. മിസ്റ്റർ രാജേന്ദ്രൻ, കോവളത്തിൽ കോട്ടയത്തിൽ നിങ്ങൾ വാടകയ്ക്ക് എടുക്കണം. പകൽ ഞങ്ങൾക്ക് വരാൻ സാധ്യമല്ല. രാത്രി 9 മണി കഴിഞ്ഞ് നമ്പീനിയും കൊണ്ട് അവിടെ വരും. ശരി, ഇതാ ഇതിരിക്കട്ടെ. ഇത് ഞങ്ങൾ അവിടെ ഒന്ന് വാങ്ങിച്ചോളാം. പണിക്കരിയേട്ടൻ ഇവിടെ വന്നിരിക്കുകയാണോ? ഇരിക്കാതെ പറ്റുമോ? വീട് ഞാൻ വാടകയ്ക്ക് തന്നു. ഓ, ചേട്ടന്റെ വീടാണോ? അതെ. ഓ, എനിക്ക് വാടക കുടിച്ച് ഇന്ന് കിട്ടണം. ഒരാഴ്ച കൂടി ക്ഷമിക്കണം. 6 മാസമായി ക്ഷമിക്കും, ഇനി നിവൃത്തിയില്ല. അല്പം ബുദ്ധിമുട്ടായത് കൊണ്ടാ. സുന്ദരി ഒരു ഭാര്യ ഉണ്ടല്ലോ, അവരെ മനസ്സ് വെച്ചാൽ ബുദ്ധിമുട്ട് മാറുമല്ലോ. പണിക്കരിട്ട് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പണിക്കരിയേട്ടോ, ചേട്ടന്റെ ഭാര്യ എങ്ങനെയാ? അല്ല, കാണാൻ എങ്ങനെയാണെന്ന് ചോദിച്ചത്. കാണാൻ വലിയ തെറ്റൊന്നും ഇല്ല. അപ്പൊ ചുമ്മാതല്ല ഇത്രയും വലിയ വീടൊക്കെ ഉണ്ടാക്കിയത്. അനാവശ്യം പറയൂ. അയാൾ അടിക്കണ്ടായിരുന്നു, പിന്നെ അവനെ പൂവിട്ട് തൊഴണോ? ഇനി ഒരു സ്ഥലത്ത് പോയി അവനിങ്ങനെ പറയില്ല. നമ്മുടെ വീട്ടുകാർ വരുന്നു, അവളതറിയണ്ട. ആരെവിടെ നിർമ്മല്ലി? വഴിയിൽ കിടപ്പുണ്ട്. എന്ത് പറ്റി? എന്ത് പറ്റിന്നാ, പെട്രോളില്ല, ബംഗാരം ഇനി കടന്നില്ല എന്ന് പറഞ്ഞു. ആശാനെ, വീട്ടുകാരുടെ മൂഡ് അത്ര ശരിയല്ല, ഞാൻ വലിഞ്ഞേക്കാം. കാറിൽ പെട്രോൾ തീരാതെ വണ്ടി നിൽക്കും, അതിന് നീ പറഞ്ഞാൽ പറ്റുമോ? അതൊന്നും ശ്രദ്ധിക്കാൻ പോലും നമുക്ക് സമയമില്ലെന്നാ ഞാൻ പറഞ്ഞത്. എന്താ രണ്ടുപേരും കൂടി വഴക്കിടുന്നത്? ഒന്നുമില്ല, ഇരിക്കൂ ചന്ദ്ര, ഞാൻ ഇരിക്കുന്നില്ല. സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ഒന്ന് കയറിയതാ. ആ, രാജേട്ടന് പറ്റിയ ഒരു ജോലി ശരിയായിട്ടുണ്ട്. വല്ല പീറ മുതലാളിമാരുടെ ഓഫീസിലിരിക്കുന്ന ജോലിയാണെങ്കിൽ എനിക്ക് വേണ്ട. ഏയ്, അതൊന്നുമല്ല, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു റിപ്പോർട്ടറുടെ ജോലിയാ. നല്ല കാര്യം, ഡിപ്പാർട്ട്മെന്റ് ജോലിയായാൽ ആരുടെയും മുഖം നോക്കാതെ സ്വതന്ത്രമായിട്ട് പണിയെടുക്കാമല്ലോ. നമുക്കും അതല്ലേ താല്പര്യം. ജോലി ഇഷ്ടമായില്ലേ? ഇഷ്ടമാകാഞ്ഞിട്ടല്ല, പക്ഷേ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ജോലി അത് മോശമാണെന്നാണ് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ല. അതെ, എന്ത് ശമ്പളം കിട്ടും? അതെല്ലാം വിശദമായി അന്വേഷിച്ചിട്ട് പറയാം. ആദ്യം ജോലി സ്വീകരിക്കാൻ ഇഷ്ടമാണെന്ന് പറയും. എനിക്ക് ഒന്ന് ആലോചിക്കണം. ഇതിൽ എന്താ അത്ര ആലോചിക്കാനുള്ളത്? പിന്നെ ചുമ്മാ കരിങ്ങി ഏറ്റാ മതിയോ? നിങ്ങൾ വഴക്കണ്ട, ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഞാൻ നാളെ വരാം. വരട്ടെ. ശരി. പിന്നെ ചന്ദ്രൻ നിങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടുകാരനല്ലേ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ ചന്ദ്രൻ എന്തെങ്കിലും ചെയ്യുമോ? എടി, പോലീസ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വലിയ ശമ്പളമൊന്നും കിട്ടൂല. മാസം 10,000 രൂപയില്ല നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഈ 2,000 രൂപ ശമ്പളം കിട്ടുന്ന ജോലി നിങ്ങൾക്ക് എവിടെ കിട്ടാൻ പോകുന്നു? അന്വേഷിക്കണം. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? സാറിന്റെ എല്ലാ പടങ്ങളും ഞാൻ ആദ്യത്തെ ദിവസങ്ങളിൽ കാണാറുണ്ട്. സോറി,
ഇതെന്റെ ആദ്യത്തെ പടമാണ്. അപ്പൊ ആള് മാറിപ്പോയതായിരിക്കും സാറേ. ഞാനും ഒരു കൊച്ചു എഴുത്തുകാരനാണ്. എന്റെ തൂലിക നാമം തന്നെ എന്ത് പ്രാപ്രായം ചമ്പലം പ്രഭാകരൻ സാറേ. ഇപ്പോഴത്തെ സിനിമാ പ്രൊഡ്യൂസേഴ്സിനൊന്നും സ്റ്റോറി സെൻസ് ഇല്ല സാർ. തീരെയില്ല. എന്റെ കയ്യിലൊരു ഊക്കിരൻ സാഹര എഴുപ്പുണ്ട്. പക്ഷേ അവൻ സിനിമാ സ്കോപ്പിലേ കൊള്ളുള്ളൂ. സാധനം നിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. സൗകര്യം പോലെ ഞങ്ങൾ വാങ്ങിച്ചോളാം. തൽക്കാലം നീ ഒന്ന് പോയാട്ടെ. സാറന്മാരെന്താ ഇരുട്ടത്തിരിക്കുന്നത്? ചുമ്മാ ഇരിക്കുവാടോ. സ്തംഭനം വല്ലതും ആണോ? സ്തംഭനം വാ. കഥാഗതിയിൽ എന്തെങ്കിലും സ്തംഭനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാമെന്ന് പറയുകയാണ്. ഒരു സ്തംഭനവും ഇല്ല. തരന്ന് പോയാട്ടെ. സാറേ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കഥ ഒന്ന് കേട്ടുനോക്ക്. അപ്പോ അറിയാം പ്രാവശ്ചമ്പലത്തിന് കഥാബോധം ഉണ്ടോ. എടോ അപ്പൊ സമയം കിട്ടുമ്പോ തന്റെ കഥ കേൾക്കാം. ഇപ്പൊ സാറേ നല്ല നാടൻ ഇവിടെ കിട്ടും. രണ്ടെണ്ണം അടിച്ചാൽ ഭാവന അങ്ങ് താനേ വരും. വാങ്ങിക്കണോ? നടന്ന് പോകുന്നുണ്ടോ? ദേഷ്യം മൂക്കല്ല. എല്ലാ സംവിധായകരുടെയും പ്രകൃതി ഇത് തന്നെയാ. വെറുങ്കലോ അല്ലേ ചിലമ്പത്തുള്ളൂ. ഇവനെ ഒന്ന് ഒതുക്കി നിർത്തിയില്ലെങ്കിൽ ഒരു നിത്യശല്യമായിരിക്കും. കലാഭ്രാന്ത എങ്ങനെ വരട്ടിയാലും പോവില്ല. ഇവിടെ തന്നെ
പക്ഷേ മേനോൻ പോലീസിനെ അറിയിച്ചെന്ന് വെച്ചു. പോലീസ് നമ്മളെ പിടിച്ചെന്നും വെച്ചു. നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? ഈ തേപ്പുണ്ടല്ലോ, ഇതിനേക്കാൾ വലിയ തെളിവ് വേണം. രജനി പറയുന്നു മുഴുവൻ നമ്മൾ കേപ്പി ഇല്ലേ? അപ്പൊ മേനോന്റെ ഭാര്യയുടെ പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ ഇത് ചെയ്തതെന്ന് തെളിയും. നീ ആ പ്രാപ്പറ ഇങ്ങോട്ട് വരാൻ നോക്കിയോ. എല്ലാവരുടെയും കാൽ ഷീറ്റ് ഒക്കെ കിട്ടിയോ? ഇത് കഴിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ക്ലൈമാക്സ് തകർക്കും. ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാം. വേണ്ട, ഒരു ഗ്ലാസ് അല്ല. ആശാനെ അവര് വരുന്നു, വേഗം റെഡിയായി. വളരെ ഉപകാരം. എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടി തെളിച്ചു പറയണം. ദീനെ തട്ടിക്കൊണ്ടുപോയെന്നും 10 ലക്ഷം രൂപ തന്നാൽ മകളെ ജീവനോടെ തരാമെന്നും നിങ്ങൾ എന്റെ ഹസ്ബൻഡിന് ഫോൺ ചെയ്യണം. പക്ഷെ ആരും ആരെയും തട്ടിക്കൊണ്ടുപോകുന്നില്ലല്ലോ, ഇവരെ നാടകമെന്നില്ലേ പറഞ്ഞത്? അതെ, ഈ നാടകത്തിന് നിങ്ങൾക്ക് 5 ലക്ഷം രൂപ പ്രതിഫലം തരുന്നു. എന്താ പോരെ? ഓ, ധാരാളം. നാടകമാണെങ്കിലും നിരപരാധികളായ ഞങ്ങൾ കുരുക്കിലാകരുതല്ലോ. അതുകൊണ്ട് എനിക്ക് ചില നിർദ്ദേശങ്ങളുണ്ട്. പറയൂ. ബീന അവളുടെ സ്നേഹിതരുടെ വീട്ടിൽ 4 ദിവസം കഴിയുമെന്നല്ലേ പറഞ്ഞത്? അത് പാടില്ല, അവൾ ഇവിടെ കഴിയണം. നോ, അതൊരിക്കലും സാധ്യമല്ല. അവൾക്ക് ഒരു ആപത്തും വരില്ലെന്ന് ഞാൻ വാക്കു പറയുന്നു. പണം കിട്ടിയാൽ ഉടനെ നിങ്ങളുടെ പങ്ക് നിങ്ങൾക്ക് തരും. ബീനയെ നിങ്ങളുടെ പങ്കിൽ അവലെത്തിക്കുകയും ചെയ്യും. വിശ്വാസമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനി ബീനയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് നാളെ അവളോട് വന്നിട്ട് പറയാം. ശരി, നാളെ നിന്ന് നേരത്തെ വരെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആ പോയി പോയി. ഇനി നമുക്ക് പേടിക്കാതെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആശാനെ, നാളെ ഞാനില്ല. എനിക്ക് ആ പെണ്ണിനെ കാണാൻ വയ്യ. ആണും പെണ്ണും ഇല്ലാത്ത ഒരുതരം വേഷവും പണക്കുതിര പോലെ ചാരി ചാരി ഒരുതരം നടപ്പുച്ചേ. എടാ ബുദ്ധൂസേ, കാര്യം നടക്കുന്നവരെ നീ ഒന്ന് അടങ്ങി നിൽക്ക്. എന്താ അലമാരിൽ രഹസ്യമായിട്ട് വെച്ച് പൂട്ടുന്നത്? ഞാൻ കാണാൻ പാടില്ലാത്ത വല്ലതാണോ? ആണെന്ന് വെച്ചോളൂ. ഈ അടയായിട്ട് രാജേട്ടിന്റെ പെരുമാറ്റം എന്തോ രഹസ്യം സൂക്ഷിക്കുന്നവരെ പോലെയാണ്. അതൊക്കെ നിന്റെ തോന്നലുകളാണ്. അല്ല, നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നവരല്ലേ. രാജേട്ടന്റെ ഓരോ ചലനങ്ങളും എനിക്കറിയാം. പിന്നെ എന്തിനാ എന്നെ വിളിക്കുന്നത്? നിന്നെ ഒളിച്ചു വച്ചിട്ടുള്ള ഒരു ജീവിതം എനിക്കില്ല നിർമ്മലേ. ഉണ്ടായിരുന്നില്ല. ഈ അടയെ എന്തോ ഉണ്ട്. ഞാനും ചോദിക്കണം ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. ഭാര്യ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ട് വരുന്ന പണം കൊണ്ട് ഭർത്താവ് ജീവിക്കുക. എല്ലാ കുടുംബങ്ങളിലും ഭർത്താവ് ജോലി ചെയ്തിട്ടാണ് ഭാര്യ ജീവിക്കുന്നത്. ഇവിടെ മറിച്ചു. ഞാൻ ജോലിക്ക് പോകുന്നത് രാജേട്ടന് അപമാനമാണെങ്കിൽ നാളെ തന്നെ ഞാൻ രാജിവെച്ചേക്കാം. ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല നിർമ്മലി. ഒരു പുതിയ ജോലിയുടെ പ്രശ്നങ്ങളുമായി ഞാൻ നെട്ടോട്ട് മൂടുകയാണ്. അതിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് പറഞ്ഞു പോയതാണ്. ഇനി ഞാൻ ഒരിക്കലും ഒന്നും ചോദിക്കില്ല. എഴുന്നേറ്റ് പോയി കുളിച്ചാട്ടെ, നമുക്ക് ആഹാരം കഴിക്കാം. രാധയുടെ വീട് വരെ പോവാണ്. ഒരു സിനിമ കണ്ടിട്ട് വരും. ഒന്നല്ല, രണ്ട് സിനിമ ഒരുമിച്ച് കണ്ടിട്ട് വന്നാൽ മതി. നിന്റെ ആ പഴയ ചിരിയും കളിയും സന്തോഷവും കണ്ട കാലങ്ങൾ മറന്നു. എന്റെ കൂടെ പോയിട്ട് വരും. അവസാനിക്കുന്ന പേരിട്ട പടം
വരണം. ഇരിക്കൂ പിന്നെ. ഞാൻ ഫോൺ ചെയ്തിരുന്ന പോലെ കൂട്ടുകാരിയുടെ കൂടെ മാറ്റിണിക്ക് പോകുന്നെന്ന് അച്ഛനോട് പറഞ്ഞിട്ടല്ലേ ഇങ്ങനെ വന്നിരിക്കുന്നത്? അതെ. വെരി ഗുഡ്. സിനിമയുടെ സമയം കഴിഞ്ഞിട്ടും മകൾ വരാതിരിക്കുമ്പോ മേനോൻ ബീനയുടെ കൂട്ടുകാരിക്ക് ഫോൺ ചെയ്യും. ബീന അവിടെ ചെന്നിട്ടില്ലെന്ന് അറിയും. അതുകൊണ്ട് എന്താ പ്രയോജനം? വളരെയുണ്ട്. മകൾ എവിടെ പോയിരിക്കും എന്നൊരു സംശയം മേനോണ്ടാകും. സമയം വൈകുമ്പോ അത് വേവലാതിയാകും, ടെൻഷൻ ആകും. അപ്പോഴായിരിക്കും ഞാൻ മേനോ ടെലിഫോൺ ചെയ്യുക. എങ്ങനെ? വണ്ടർഫുൾ ഐഡിയ. എന്നാൽ ഇനി പ്ലാൻ അനുസരിച്ച് നമുക്ക് പ്രവർത്തനം ആരംഭിക്കാം. ഭഗവാൻ ഇപ്പോഴെങ്കിലും ഒരു തീരുമാനത്തിലെത്തിയല്ലോ. ഇനി മിസ്സസ് മേനോൻ വീട്ടിലേക്ക് പോയിക്കൊള്ളു. ബീന, അവളുടെ കാര്യം ഞങ്ങൾ ഏറ്റവും എന്ന് പറഞ്ഞില്ലേ? ധൈര്യമായി പോകൂ. കുഞ്ഞമ്മ പോയിക്കോളൂ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഓക്കെ ബാബു, വരൂ. എന്താ സാർ? ബീനയെ തൽക്കാലം നിന്നെ ഏൽപ്പിച്ചിരിക്കാൻ പോവുകയാണ്. എന്നെയോ? എങ്ങനെ കാവലും എനിക്കറി എന്നെ കൊണ്ട് വയ്യ. എന്ന് പറഞ്ഞാൽ കാര്യം നടക്കുമോ? ബീനയുടെ അച്ഛനെ രാത്രി ഫോൺ ചെയ്യണം. ഒന്നാ ആശാനെ, എനിക്കിത് വലിയ പ്രയാസമുള്ള കാര്യമാ. പ്രയാസമുള്ള ജോലിയാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. മാത്രമല്ല എനിക്ക് വീട്ടിൽ പോകണ്ടേ? ഇവനിവിടെ കാണും, ഞാൻ പോയിട്ട് വരാം. അയ്യോ അശാനെ, എന്താണ് അതാക്കുലി? ഞാൻ എന്തിന് മുറി പൂട്ടി? ഞാൻ പുറത്തിരുന്നോളാം. എവിടെ വേണമെങ്കിലും ഇരുന്നോ, എല്ലാം ഭദ്രമായിരിക്കണം. അറിയാനായിട്ട് ആശാൻ വയ്ക്കോ. അവളെ മുറിക്ക് പുറത്ത് എങ്ങനെ ഇറങ്ങിയ? ഞാൻ അരിഞ്ഞു കളയും.
ഉപദ്രവിക്കാതെ വീട്ടിലെത്തിക്കണം.
പോലെ തന്നെ സംവിധായകൻ കഥാനായികയെയും കൊണ്ട് കടൽ മാർഗം പുതിയ ലൊക്കേഷനിലേക്ക് പോയിരിക്കുന്നു. ഞാൻ എഴുതിയിരിക്കുന്ന കഥയുടെ തുടക്കവും നായിക നായകന്മാരുടെ ഒളിച്ചോട്ടമാണ്. അതുകൊണ്ട് എന്റെ കഥയ്ക്ക് ഒരു ചാൻസ് കിട്ടിയേക്കുമെന്ന് വിചാരിച്ച് ലീവെടുക്കാതെ ഞാനും അവരുടെ പുറകെ പോവുകയാണ്. സാറിന്റെ ചാൻസ് ഞാൻ അടിച്ചെടുത്ത് കളയുമെന്ന് പേടിക്കണ്ട, സാറും ഉടനെ വന്നാട്ടെ. രണ്ട് കഥയും നമുക്ക് ഒരേ സമയത്ത് ഒരേ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യാം എന്ന് കഥാവചനം പ്രാപ്ര. എന്റെ അച്ഛൻ അഭിമാനിയാണ്. അവിവാഹിതയായ ഞാൻ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ എല്ലാം മറന്ന് അച്ഛനെന്റെ രവീട്ടിനെ വെടിവെച്ച് കൊന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ചെറിയ മെന്നെ ബാംഗ്ലൂർക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ഞാൻ പ്രസവിച്ചു. കുഞ്ഞിനെ ആരും അറിയാതെ ഒരു അനാഥാലയത്തിലാക്കി. പക്ഷേ എനിക്കെന്റെ കുഞ്ഞിനെ കാണാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എന്റെ ആഗ്രഹം അനാഥാലയത്തിലേക്ക് എഴുതി. നല്ലവരായ അവർ എന്റെ വീട്ടിനടുത്തുള്ള കോൺവെന്റിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. പക്ഷേ ഒരു അമ്മയുടെ സ്വാതന്ത്ര്യത്തോടെ അവളെ താലോലിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ കുഞ്ഞ് അമ്മയെന്ന് വിളിക്കുന്നത് കേട്ട് അവളെ വാരിപ്പുണരാൻ എനിക്ക് ഭാഗ്യമില്ല. ബാബു, നിർഭാഗ്യവതിയായി എന്റെ കഥ ബാബുവിനെ നൊമ്പരപ്പെടുത്തിയോ? ഇല്ല, ഞാൻ ചെയ്തു പോയ ക്രൂരതയോർത്ത് സ്വയം വേദനിച്ചു പോയതാണ്. ക്രൂരതയോ? അതെ വീനെ, നീ വിചാരിക്കുന്നത് പോലെ രവിയെ കൊന്നത് എന്റെ അച്ഛനല്ല, പിന്നെ ഞാനാണ്. ഞാൻ ജോലിയില്ലാതെ അരങ്ങാടക്കുന്ന കാലമായിരുന്നു. പണത്തിനു വേണ്ടി അന്ന് ഞാൻ എന്തും ചെയ്യുമായിരുന്നു. കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നിന്റെ ചെറിയമ്മയെ ഞാൻ പരിചയപ്പെട്ടു. ഒരു ദിവസം ഒരു കെട്ട് നോട്ടുമായി അവരെന്റെ അടുത്ത് വന്നു. ആ വിവാഹം നടന്നാൽ മേനോന്റെ എല്ലാ സ്വത്തിനും രവി അവകാശമായിത്തീരും. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. അതുകൊണ്ട് രണ്ടരം തട്ടിക്കളെ വേണ്ട. തൽക്കാലം രവി ഒതുക്കുക. ഓക്കെ. ഹോട്ടൽ വെസ്റ്റെൻഡിൽ 116 നമ്പർ മുറിയിലാണ് രവി താമസിക്കുന്നത്. ആർക്കും സംശയം തോന്നരുത്. ഇതാ. യെസ്, കം ഇൻ. കൊലപാതകത്തിലൂടെ ഒരമ്മയുടെയും കുഞ്ഞിന്റെയും ജീവിതമാണ് ഞാൻ തകർത്തതെന്ന് അറിഞ്ഞിരുന്നില്ല. തിരുത്താനാവാത്ത വലിയൊരു തെറ്റാണ് ഞാൻ ചെയ്തത്. എനിക്ക് മാപ്പ് തരും. മാപ്പ് തരില്ല പിന്നെ. പിന്നെ എന്ത് പറഞ്ഞാണ് നിന്നെ ആശ്വസിപ്പിക്കേണ്ടെന്ന് എനിക്കറിയില്ല. തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഞാനിനി ഒന്നും മറച്ചു വയ്ക്കുന്നില്ല. നിന്റെ കുഞ്ഞമ്മയുടെ നിർദ്ദേശപ്രകാരം നിന്നെ കൊല്ലാനാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. വളരെ സന്തോഷം. എന്റെ രവീട്ടിനെ കൊന്നതുപോലെ എന്നെയും കൊന്നുള്ളൂ. ഈ ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടുമല്ലോ. ഇല്ല വീനെ, ഇനി ഞാൻ ഒരിക്കലും ഒരു കൊലപാതകയാവില്ല. നിന്നെ നിന്റെ കുഞ്ഞിന്റെ അടുത്തെത്തിക്കായിരിക്കും ഇനി എന്റെ ഏക ലക്ഷ്യം. അവളെ ഞാൻ ഒരിക്കലും അനാഥയാക്കില്ല. നായിയുടെ കണ്ണുനീർ സംവിധായനയിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. വില്ല് ഇടയ്ക്ക് വിടാനും ഒരു സംഘട്ടനം ഉണ്ടാകാനുള്ള വഴിയും. കഥാഗതി മാറുന്നതിന് മുമ്പേ ഉടൻ പുറപ്പെട്ട് വരിക. മെസ്സേജ് വിൽ ബി ട്രാൻസ്ഫോം ടു ടൈഗർ ഇമീഡിയറ്റ്ലി. മെസ്സേജ് വിൽ ബി ട്രാൻസ്ഫോം ടു ടൈഗർ ഇമീഡിയറ്റ്ലി. മെസ്സേജ് വിൽ ബി ട്രാൻസ്ഫോം ടു ടൈഗർ ഇമീഡിയറ്റ്ലി. ഓവർ. നിങ്ങൾ ഒറ്റയ്ക്ക് വന്നേണ്ടാ. ബീന എവിടെ മിസ്റ്റർ? പണം എവിടെ? പണം നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇല്ലല്ലോ. എന്റെ ഭർത്താവ് ബ്യൂറോയിൽ നിന്ന് 100,000 രൂപ എടുത്ത് പെട്ടിയിലാക്കി കൊണ്ടുവരുന്ന ഞാൻ സാക്ഷിയാണ്. പെട്ടി നിങ്ങൾ ആവശ്യപ്പെട്ട സ്ഥലത്ത് കൊണ്ടു തന്നില്ലേ? പെട്ടി തന്നു, എന്നാൽ അതിനകത്തുണ്ടായിരുന്ന എന്താണ് പുറം നോക്കിയാട്ടെ. മിസ്റ്റർ, നിങ്ങൾ ബുദ്ധിമാനായിരിക്കും, പക്ഷെ ആ ബുദ്ധി എന്നോട് വേണ്ട. പണം മുഴുവൻ നിങ്ങൾ എടുത്തിട്ട് അഭ്യാസം കാണിക്കാനോ? മര്യാദയ്ക്ക് ഉടനെ ബീനയെ ഇവിടെ കൊണ്ടുവരണം. വെരി സോറി മാഡം.
നമ്മൾ തമ്മിൽ പറഞ്ഞതുപോലെ ചെയ്യാതെ നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. മിസ്റ്റർ, ഇത് രജനിയാണ്. എന്നെ കബളിപ്പിച്ചാൽ നിങ്ങൾ ജയിലിലാകും. അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ. ബീനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറ്റമല്ലേ? എന്റെ ഭർത്താവിന് ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടത് കുറ്റമല്ലേ? ഇതിനൊക്കെ എന്താ ഒരു തെളിവ്? തെളിവോ? കടൽ തീരത്തുള്ള കോട്ടയിൽ നിങ്ങളല്ലേ വാളയക്കെടുത്തത്? ആ ഒരൊറ്റ തെളിവ് മാത്രം മതി നിങ്ങളെ ജയിലിലയക്കാൻ. ശ്രീമതി ബുദ്ധിരാക്ഷസി, നിങ്ങൾ ചതിക്കാൻ വിദഗ്ധയാണെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ കോട്ടേജിൽ വെച്ച് സംസാരിച്ചതെല്ലാം ഞാൻ ടേപ്പ് ചെയ്തു. എന്റെ അലമാരയിൽ ഞാൻ അത് ഭദ്രമായി പൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ വരട്ടെ, നമുക്ക് ഇനിയും കാണാം. നിർമ്മലേ, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഇന്ന് ജോലിക്ക് പോയില്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിനക്ക് എന്ത് പറ്റി? ഒരു ചെറിയ ഭയം. ദാറ്റ്സ് ഓൾ. നിങ്ങൾ എന്ന് മനസ്സിലായില്ലേ? ഒരിക്കൽ ജലാലപ്പെടുത്തലൂടെ എന്നെ ഒന്ന് കണ്ടു, പിന്നൊരിക്കൽ ഇരുട്ടിലൊന്ന് കണ്ടു. ഇപ്പോൾ വെളിച്ചത്തെ നല്ലവണ്ണം മനസ്സിലാകത്തക്ക വിധം കാണാനും പരിചയപ്പെടാനുമാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങളുടെ കയ്യിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തൊരു ടേപ്പുണ്ടല്ലോ, അതെനിക്ക് വേണം. ഇല്ല, അത് ഞാൻ തരില്ല. നിങ്ങൾ തരും? നോ, നെവർ. ഇത് പൊട്ടിയാൽ ശബ്ദം കേൾക്കും, അയൽക്കാർ ഓടിവരും എന്നൊന്നും കരുതണ്ട. ഇത് സൗണ്ട്ലെസ് ആണ്. ദാ നോക്കൂ. അപ്പോ എന്താ സാറിന്റെ തീരുമാനം? ആ ടേപ്പ് അങ്ങോട്ട് കൊടുത്തേക്കോ. ഇല്ല, ഞാൻ കൊടുക്കില്ല. എന്നെ കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ. നിങ്ങളെ മാത്രമായി കൊല്ലാൻ ഞാനൊരു വ്യക്തിയല്ല. ആദ്യം നിങ്ങളുടെ ഭാര്യയുടെ നെഞ്ചിൽ ഞാൻ നിറയൊഴിക്കും. അവർ നിങ്ങളുടെ മുമ്പിൽ കിടന്ന് പിടഞ്ഞു പിടഞ്ഞു മരിക്കും. അതിനുശേഷം മാത്രമേ നിങ്ങളെ ഞാൻ കൊല്ലൂ. ഞാനാണ് പറയുന്നത്, ആ ടേപ്പ് എടുത്തു കൊടുത്തേക്കോ. അതിനുള്ള സൗകര്യം ഇവിടില്ല. സൗകര്യം ഉണ്ടാക്കിയേ പറ്റൂ. എന്തു പറയുന്നു? ഒരു കൈ സ്വാധീനമില്ലാത്ത ആളല്ലേ, ബുദ്ധിമുട്ടുണ്ട്. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പോലെ എനിക്ക് തോന്നുന്നു. ആറേഴ് വർഷമായി
ഞാൻ ഹൃദയം തുറന്നു സംസാരിച്ചിട്ട് ബാബുവിനോട് സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ എല്ലാ വേദനകളും മറന്നു പോകുന്നു. സത്യം പറഞ്ഞാൽ ബീനയെ കണ്ടനാൾ മുതൽ എനിക്ക് എന്തോ ഒരു അടുപ്പം തോന്നിയിരുന്നു. അത് തെറ്റാണെന്ന് ബീനയ്ക്ക് തോന്നുന്നുണ്ടോ? Ah!
മാറ്റാൻ പോകുന്നേ ഉള്ളൂ. എന്താണ് ഉണ്ടായത് ബാബു? നമുക്കെതിരായി ആ പെണ്ണിന്റെ തൊലിവെളുപ്പിൽ അവൻ മയങ്ങിക്കാണും. അങ്ങനെ മയങ്ങാൻ പാടില്ലല്ലോ. ഇനിയിപ്പോഴെന്ത് ചെയ്യും? ഒരാൾ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി തേപ്പ് വാങ്ങിച്ചോണ്ട് പോയിട്ടും എന്നെ ഇതുവരെ അറിയിക്കാത്തത്? ചന്ദനെ കാണാൻ ഇങ്ങോട്ട് പോന്ന് കാണുമെന്നാ ഞാൻ വിചാരിച്ചത്. രാജേട്ടൻ വീട്ടിൽ നിന്ന് എന്നാ പോയത്? വെള്ളിയാഴ്ച ആവശ്യമില്ലാത്ത ഈ എടാകുടത്തിൽ ചെന്ന് ചാടി വല്ല അപകടം പറ്റി കാണുമോന്ന എന്റെ പേടി. ഏയ് അങ്ങനെയൊന്നും വരില്ല. ചന്ദ്രൻ പറഞ്ഞ ജോലി സ്വീകരിച്ചിരുന്നെങ്കിൽ സമാധാനമായിട്ട് വീട്ടിൽ കഴിയാമായിരുന്നു. ഇനിയത് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും വീട്ടിലേക്ക് പോയിക്കോളൂ. ഞാനൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആളെ ഇന്ന് തന്നെ കയ്യിൽ കൊണ്ടേപ്പിച്ചേക്കാം. പോരെ? അത് മതി. എന്നാ പോയിക്കോളൂ. ഇവിടെ കഴിയുന്നത് അപകടമാണ്. നിന്റെ ശവം കാണാൻ ഒരു പെൺപുലി തിടുക്കം കൂട്ടുന്നു. ആയിഷു പേടിക്കണ്ട, ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നീന ഒരു കാര്യം ചെയ്യും, സാധനങ്ങളെല്ലാം എടുത്ത് കടൽ തീരത്തേക്ക് വന്നു, ഞാൻ ഒരു ബോട്ട് ഏർപ്പെടുത്തിട്ട് വരാം. എനിക്ക് മനസ്സിലായി. നോക്കൂ, നമ്മൾ മാത്രം ഒരു തോണിയിൽ സഞ്ചരിക്കേണ്ടവരാണ്. മറ്റൊരാളെ അതിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. അവളൊരു പാവം അനാഥയായ ഒരു കുഞ്ഞിന്റെ അമ്മയാ. ഈ ദയ എന്നു മുതലുണ്ടായി? എന്താ കശാപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? എങ്കിൽ ഞാൻ അലിയെ ഏർപ്പാട് ചെയ്യാം. നമ്മൾ പല വിളക്കുകൾ ഊതിക്കെടുത്തി, ഇനി വയ്യ. ബാബു, ഒരു അമ്മയുടെ സ്നേഹം തന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഒരു കുഞ്ഞിനെ അതിന്റെ അമ്മയുടെ അടുത്തെത്തിക്കുന്ന നല്ല കാര്യമാണ് ഞാൻ ചെയ്തോട്ടെ. പ്ലീസ്.
നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? ഉണ്ട്, പട്ടാളത്തിൽ നിന്ന് കിട്ടിയതാ. ഒരുണ്ട കയറി. ഇത് മാറത്തില്ല, അടുത്ത യുദ്ധം വന്നാലേ മാറത്തുള്ളൂ. ഈ താടി നിന്റെ സ്വന്തമാണോ? അല്ല, ഇമ്പോർട്ടാ. അപ്പൊ ഞാൻ നിന്നെ എക്സ്പോർട്ട് ചെയ്തുതരാം. വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടാ. ഓ, ഞാൻ ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വാടാ. ഇവിടെ
ഇടയ്ക്ക് ശബ്ദമുണ്ടാക്കാതെ എല്ലാവരും പോയി വണ്ടിയിൽ കയറ്. സാറേ, ജീവൻ എല്ലാവർക്കും വിലപ്പെട്ടതാണ്. ഇവിടെ നിന്നും രക്ഷപ്പെട്ട് വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാനുള്ള അന്ത്യശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. പോലീസ് ഞങ്ങളെ നേർപോലെ പിന്തുടരുകയാണ്. അതുകൊണ്ട് ആ പത്രം കൊടുക്കൂ. നിങ്ങളുടെ എല്ലാ സ്വത്തുക്കളും രജനിയുടെ പേർക്ക് ഇഷ്ടദാനം കൊടുത്തതായി അതിൽ എഴുതി ഒപ്പിട്ട് തരണം. ഇല്ല, എന്റെ സ്വത്തുകളും കൊടുക്കില്ല. അമിതമായി പണം ആര് വാരിക്കൂട്ടിയാലും ആപത്താണ് സാറേ. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പണമെല്ലാം കൂടെ കൊണ്ടുപോകും. നിങ്ങൾക്ക് ആലോചിക്കാൻ ഞാൻ 5 നിമിഷം തരുന്നു. 5 വർഷം വന്നാലും ഒരു തീരുമാനം മാറില്ല. ഓൾറൈറ്റ്, ഗുഡ് ബൈ. നേരെ സാർ പോയ സ്ഥിതിക്ക് ഇനി ഈ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നത് അപകടമാണ്. കുഞ്ഞിനൊന്നും ചെയ്യരുത്. മാറി ഇല്ല, എന്നെ കൊന്നതിന് ശേഷമേ പിന്നെ തുടരാക്കൂ.
സർവീസിലെ കാലാവധി കഴിഞ്ഞപ്പോ എനിക്ക് സി ബി ഐ ഉദ്യോഗം കിട്ടി. ആദ്യമായി കിട്ടിയ ചുമതല ഈ കള്ളക്കടൽ സംഘത്തെ പിടികൂടാനായിരുന്നു. അത് വിജയപൂർവം ചെയ്യാൻ എല്ലാ കാര്യങ്ങളും രഹസ്യമായി സൂക്ഷിക്കേണ്ടി വന്നു. നിങ്ങളെ കാണുന്നില്ലെന്ന് ഞാൻ പോയി പറഞ്ഞിട്ട് ചന്ദ്രൻ പോലും ഇക്കാര്യം എന്നോട് വിളിക്കായിരുന്നു. അതാണ് പോലീസിന്റെ അച്ചടക്കം. സ്വാധീനമില്ലാത്ത ഈ ഒരു കൈയും വെച്ച് നിങ്ങൾ എങ്ങനെ ഇതൊക്കെ ചെയ്തു? ഈശ്വരാനുഗ്രഹത്താൽ എന്റെ കൈക്ക് യാതൊരു കുഴപ്പവുമില്ല. ഒരു കൈയില്ലാത്തവണെന്ന് പറഞ്ഞാൽ ആരും സംശയിക്കില്ലെന്ന് കരുതി ഒരു തന്ത്രം പ്രയോഗിച്ചത് ഇതാ. ാണല്ലോ പലപ്പോഴും സംഭവിക്കുന്നത്. എന്നെ കെണിയിൽ വീഴ്ത്താൻ നിങ്ങൾ എല്ലാവരും എല്ലാ കഴിവുകളും പ്രയോഗിച്ചു നോക്കി. പക്ഷേ കേരളത്തിലെ പോലീസിന് നിങ്ങളെക്കാൾ കഴിവുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായിരിക്കുമല്ലോ. ഇവരെ റിമാൻഡ് ചെയ്യിച്ചില്ലേ? യെസ് സർ. എന്നാൽ ഇവരെ സബ് ജയിലിലേക്ക് കൊണ്ടുപോയിക്കുള്ളൂ. എന്റെ വേദന ഒക്കെ മാറി. രക്തം ധാരാളം പോയതുകൊണ്ട് എനിക്ക് ഭയമായിരുന്നു. സാറേ, എനിക്കൊരു മൃതസഞ്ജീവിനിയെ കിട്ടി. എന്റെ കൊച്ചുമോള് ഇവളുടെ കൂടെ സന്തോഷമായിട്ട് കുറച്ചാൾ കഴിയാതെ ഇനി ഈശ്വരം വിളിച്ചാലും ഞാൻ പോവില്ല. അതങ്ങോട്ട് കൊടുത്തേക്കൂ. ഇത് നമ്മുടെ പ്രാപ്തിയല്ലേ? ഓ, ഏമാന്റെ ഉത്തരവനുസരിച്ച് ഈ കേസ് അന്വേഷണത്തിന് ഞാൻ പ്രാപ്തനായിരുന്നു. ഇനി മാർക്ക് ലിസ്റ്റ് തിരിച്ച കേസിന് വേറെ പേരാ. അത് നാളെ പോലെ സ്വീകരിക്കും. അതെന്ത് പേരാടോ? എന്ന് വെച്ചാൽ ഊളമ്പാറ ഉണ്ണായി വാരി.